ഈ പകൽ ഭവനങ്ങളിൽ ഇരുന്ന് ശ്രദ്ധയോടെ ദൈവജനൽ കേൾവിക്ക് വേണ്ടി കാതുകൂർപ്പിച്ചിരിക്കുന്ന ദൈവമക്കളോട് ദൈവം സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. 37-ാം സങ്കീർത്തനം അതിൽ നിന്നൊരു വാക്യം ഞാൻ ഇന്ന് പകൽ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് 37-ാം സങ്കീർത്തനത്തിൻ്റെ 34-ാമത്തെ വാക്യമാണ്. അത് വായിച്ചു കേൾക്കാം. 37-ാം സങ്കീർത്തനത്തിൻ്റെ 34-ാമത്തെ വാക്യം. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കാം. ആ, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ആ, ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. 34-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്കാം, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. അടുത്ത് പറയുന്നു, ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. ഈ വാക്യത്തിൽ നിന്ന് അല്പനിമിഷം നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിലേക്ക് ചില ദൂതികൾ നൽകിയിട്ടുണ്ട്. ആ വാക്യം, അതിൻ്റെ സാഹചര്യം, ദുഷ്ടൻ നീതിമാന് എതിരായി പതിയിരിക്കുന്നു. അതിന് 32-ാം വാക്യം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ദുഷ്ടൻ നീതിമാനായി പതിയിരിക്കുന്നു, അതുമാത്രമല്ല അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ദൈവം പറയുന്നു, തന്റെ ജനത്തോട് പറയുന്നു, ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ ഈ വാക്യം വായിച്ച 34-ാം വാക്യത്തിന്റെ അവസാനം ദുഷ്ടൻ ഛേദിക്കപ്പെടുന്നത് നീതിമാൻ കാണും എന്നാ പറഞ്ഞിരിക്കുന്നു. ഞാനൊരു വ്യത്യസ്തമായ ചിന്ത ഈ പകൽ നിങ്ങളോട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് പങ്കുവെക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ വചനകേൾവിയിലായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അത് ആശ്വാസമാകും. അത് ആശ്വാസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 34-ാം വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരുന്നു. അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞു. ദുഷ്ടൻ നീതിമാനെതിരെ പതിയിരുന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ ദൈവം നീതിമാനോട് പറയുന്ന ഒരു വാക്യമായിട്ടാണ് 34-ാമത്തെ വാക്യം. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കാം, എന്നാൽ അത് കണ്ടീഷനാ, എന്നാൽ ഭൂമിയെ കൈവശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ദൈവം ഉയർത്തും. എന്തിനുയർത്തും? ഭൂമിയെ കൈവശമാക്കുവാൻ ഉയർത്തും. എങ്ങനെയായാൽ യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടന്നാൽ, ആ വാക്യത്തിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആരെ ഉയർത്തും, എന്തിനുയർത്തും, എപ്പോൾ ഉയർത്തും? ആരെ ഉയർത്തും എന്ന് വെച്ചാൽ നീതിമാനെ ഉയർത്തും. എങ്ങനെയുള്ളവനെ? ദൈവത്തിന്റെ വഴി പ്രമാണിച്ചു നടക്കുന്നവനെ മാത്രം ഉയർത്തും. എന്തിനുയർത്തും? ഭൂമിയെ അവകാശമാക്കുവാൻ ഉയർത്തും. നമുക്ക് പ്രസിദ്ധമായൊരു വാക്യമുണ്ട്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റം വരെ കൈവശമായും തരും. കണ്ടോ, ഇതൊരു വാഗ്ദത്തമാണ്, ഒരു 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 പ്രോമിസാണ്, ഒരു ഉറപ്പ് തരിയിലാണ്, ഒരു ഉടമ്പടി ചെയ്യുകയാണ് ദൈവം. പക്ഷെ അത് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷനാണ് യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്കണം. നടന്നാൽ ഭൂമിയെ തന്നെ തരും, ഭൂമിയുടെ നന്മ തന്നെ തരും, അതിനായിട്ട് നിന്നെ ഉയർത്തും. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ വഴി പ്രമാണിച്ചു നടന്നാൽ. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭത്തിൽ തന്നെ ആ വാക്യം ഇങ്ങനെ പറയട്ടെ, ദൈവം വെക്കുന്ന കണ്ടീഷൻ, ആരെ ഉയർത്തണം എന്ന് ദൈവത്തിന് നല്ല വ്യക്തമായ നിശ്ചയമുണ്ട്. അതിന്റെ കണ്ടീഷൻ, അവന്റെ വഴി പ്രമാണിച്ചു നടക്കുന്നവരെയാണ് ദൈവം ഭൂമി അവകാശമാക്കുവാൻ തക്കവണ്ണം ഉയർത്തുന്നെന്ന് പറഞ്ഞാൽ എത്ര കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ഇരിക്കുന്ന ഇരിപ്പ് ദൈവത്തിന് മഹത്വം എടുക്കാൻ കഴിയും. ഉയർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് ഉയർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ, ഒന്നും കൂടെ പറയാം, ഭൂമിയിലെ ഉയർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ, ഭൂമിയെ കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഭൂമിയിൽ ദൈവം പറഞ്ഞിട്ടുള്ള നന്മ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന കണ്ടീഷൻ, അവനായി പ്രത്യാശിച്ച് അവന്റെ വഴിയിൽ നടക്ക. ഈ ദൂത് മാംസപ്പലകയിൽ ആഴത്തിലേക്ക് എഴുതി വെക്കട്ടെ. ഞാൻ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളും ഞാനും ആ വാക്യം സൂക്ഷ്മതയോടെ
പഠന വിധേയമാക്കിയാൽ, സൂക്ഷ്മതയോടെ നോക്കിക്കണ്ടാൽ, ഞാൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ചു നടക്ക എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിങ്ങളെ എന്നല്ല, നമ്മളെ എന്നല്ല, നിന്നെ ഉയർത്തും എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് ഏകവചനമാണ്, ബഹുവചനമല്ല, നിന്നെ ഉയർത്തും. ദൈവമക്കളെ, ആത്മീക ജീവിതം, ക്രിസ്തീയ ജീവിതം എപ്പോഴും വ്യക്തിപരമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. എപ്പോഴും വ്യക്തിപരമാ ക്രിസ്തീയ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ, വ്യക്തിപരമാ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, വ്യക്തിപരമാ ദൈവിക ബന്ധം ഒട്ടും അറിയില്ലാതെ പറയട്ടെ, അത് വ്യക്തിപരമാ, വ്യക്തിപരമാ. ഒറ്റയ്ക്ക് പ്രത്യാശയോടെ ദൈവത്തിന്റെ വഴി പ്രമാണിച്ചു നടക്കണം. ഒരു കൂട്ടം നിന്റെ കൂടെ കാണുമെന്ന് ചിന്തിക്കരുത്, നിനക്ക് പിറന്ന തലമുറ കാണുമെന്ന് ചിന്തിക്കരുത്, എല്ലാവരും കൂടെ കൂടിയിട്ട് നടക്കാമെന്ന് ചിന്തിക്കരുത്. ആ വാക്യത്തിൽ നിന്ന് പകൽക്കാലം ദൈവസഭയോട് പറയട്ടെ, ഒറ്റയ്ക്ക്, ആ വാക്യത്തിൽ നിന്ന് പറയുന്ന വാക്ക്, പ്രത്യാശയോടെ ദൈവത്തിന്റെ വഴി പ്രമാണിച്ച് നടക്കാൻ പഠിക്കണം. ആരുമില്ലേലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും, ആരുമില്ലാത്ത ഒറ്റപ്പെടുന്ന സാഹചര്യം വന്നാലും, ഒറ്റയ്ക്കായി പോകുന്ന സ്ഥിതി വന്നാലും, ഒറ്റയ്ക്ക് പ്രത്യാശയോടെ ദൈവ വചന പ്രമാണിച്ചു നടക്കാൻ അഭ്യസിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ അതിന്റെ ആഴം. നമ്മൾ അഭ്യസിക്കേണ്ട കൂട്ടത്തോടുകൂടെ ഇരിക്കാനല്ല. മക്കളും അച്ഛനും അമ്മാമയും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പാട്ട് വരാൻ ചിലപ്പോൾ എളുപ്പമാ. സഭയിൽ ഒരുമിച്ചിരിക്കാൻ പാട്ട് വരാൻ, പ്രാർത്ഥന വരാൻ എളുപ്പമാ. ആരുമില്ലേലും പ്രാർത്ഥിക്കാൻ, ആരുമില്ലേലും പാടാൻ, ആരുമില്ലേലും ആരാധന വരാൻ, അരക്കകത്ത് കയറുന്ന മുറിയടച്ച് ഒറ്റയ്ക്ക് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് സംസാരിക്കാൻ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ പഠിക്ക, ദൈവത്തോട് ചേർന്ന് ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്ക. ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ പറയാം, ശ്രദ്ധിക്കണേ. ഒറ്റയ്ക്ക് ഞാനായിരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് നീ ആയിരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് നമ്മളായിരിക്കുമ്പോൾ നാം എങ്ങനെ നടക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എങ്ങനെ നടക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഏത് വഴിയാ തിരഞ്ഞെടുക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിരൂപണങ്ങൾ എന്താണ്, അതാണ് ഞാൻ. കൂട്ടത്തിന് മുമ്പിൽ കാണിക്കുന്ന മുഖമല്ല, കൂട്ടത്തിന് മുമ്പിൽ നടന്ന് നടക്കുന്ന നടപ്പല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്താണോ ചിന്തിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്താണോ പ്രവർത്തിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്താണോ നിരൂപിക്കുന്നത്, അതാണ് ഞാൻ. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ, ദൈവികമായി ചിന്തിക്കാൻ, ദൈവികമായി പ്രവർത്തിക്കാൻ പഠിക്ക. എത്ര ആഴമായ ഒരു ചിന്തയാ. എനിക്ക് ഏറ്റവും അധികം ആ ചിന്തയിലേക്ക് കുറേയും കുറേയും കൂടെ ചിന്തിക്കാൻ തോന്നുന്നു. എന്നെ ആവേശജലമായി പിടിച്ചു നിർത്തിയ ചിന്തയാ ഈ പകൽ ദൈവജനത്തോട് സംസാരിക്കാൻ തക്കവണ്ണം ദൈവാത്മാവ് എന്നെ ഉണർത്തിച്ചത്. ദൈവമക്കളെ, നമ്മുടെ നിരൂപണങ്ങൾ ആരെങ്കിലും അറിയുന്നോ, നമ്മുടെ ചിന്ത ആരെങ്കിലും അറിയുന്നോ, ആരും ഇല്ലാത്തപ്പോൾ നമ്മുടെ നടപ്പ് ആരെങ്കിലും അറിയുന്നോ? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം അറിയുന്നു, ദൈവം അറിയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും, പാതാളത്തിൽ പോയാൽ നിന്റെ കാര്യം അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ. ഇന്ന് പകൽക്കാലം ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്ന് ഒന്ന് ഇറങ്ങാൻ എത്ര പേർക്ക് കഴിയും? ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ദൈവികമാകട്ടെ, നമ്മുടെ നടപ്പുകൾ ദൈവികമാകട്ടെ, നമ്മുടെ പ്രവർത്തികൾ ദൈവികമാകട്ടെ, അവിടെയാണ് ആത്മീകത തെളിയപ്പെടുന്നത്.
ഒറ്റപ്പെടാൻ ആർക്കും ഇഷ്ടമല്ല. ഇന്ന് പകൽ ഞാൻ സംസാരിച്ചു വരുന്ന ഭാഗം ദൈവമക്കളെ, ഒറ്റയ്ക്കായി പോയാലും ഭാരപ്പെടേണ്ടെന്നാ അടുത്ത ദൂത് പറയാൻ പോകുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ നടക്കാൻ ചേർന്ന് ചിന്തിക്കാൻ പഠിക്കാൻ എന്നാ പറഞ്ഞെങ്കിൽ, ഇനി ഞാൻ പറയുന്നു ഒറ്റയ്ക്കായി പോയാലും ഭാരപ്പെടണ്ട. ഒറ്റയ്ക്കായി പോകാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഈ നാൾ വഴി ഒറ്റയ്ക്കായി ഒറ്റപ്പെടൽ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒറ്റപ്പെടലിന്റെ കാറും കോളും ജീവിതത്തിൽ ഏൽക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ഈടി മിന്നലിന്റെ വെട്ടത്തിലൂടെ നടക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാ പറയുന്നു ഒറ്റപ്പെടലിലും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, 12 ശിഷ്യന്മാർ ഒരുമിച്ച് പടകും തള്ളി അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ അരിമതാദിന്റെ വാക്കിൽ അക്കരയ്ക്ക് പോയതല്ലേ? കാറ്റും കോളും തിരമാലയും ഏറിയില്ലേ? ഇല്ലേ? കാറ്റും കോളും തിരമാലയും പടകിനെ മുക്കാൻ ശ്രമിച്ചില്ലേ? നിങ്ങൾ നോക്കിക്കേ, കൂട്ടത്തോടെ തുഴഞ്ഞിട്ടും അവർ അക്കരെ എത്തിയെന്ന് വായിക്കുന്നില്ല. ഒരു പടകിൽ 12 പേരുണ്ടായിരുന്നോട് തുഴഞ്ഞു, 12 പേർ ഒരുമിച്ച് ശ്രമിച്ചു, അതുകൊണ്ട് പടക അക്കരെ എത്തിയെന്ന് അവിടെ അങ്ങ് വായിക്കുന്നില്ല. അരിമനാഥൻ എപ്പോൾ വന്നോ അപ്പോൾ അക്കരെ കണ്ടതെന്ന് ഈ പകൽക്കാലം ദൂത് കേൾക്കുമ്പോ പറ, കർത്താവ് ഉള്ളത് കൊണ്ടാ ഞങ്ങൾ ഞാനും നിങ്ങളും അക്കരെ എത്തുന്നത്. ഈ പകൽ ഞാൻ അതിന്റെ മറ്റൊരു ഭാഗം പറയാം. 12 പേരിരിക്കുന്ന പടകിൽ നിന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, നോക്കിക്കേ, യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് കടലിൽ ഇറങ്ങാൻ തയ്യാറായി. എന്നാ പത്രോസ് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരുത്തനല്ലയോ, ഒന്നാമനല്ലയോ, പ്രധാനിയല്ലയോ, അവരിറങ്ങുന്നെങ്കിൽ ആ കടലിൽ ഞങ്ങൾ ഇറങ്ങട്ടെ, എന്തും വരട്ടെന്ന് പറഞ്ഞ് അവനോടൊപ്പം ആരെങ്കിലും ഒരുത്തൻ ഇറങ്ങിയോ? നിന്നോടൊപ്പം തിരയിൽ ഇറങ്ങാൻ, നിന്നോടൊപ്പം കാറ്റിലും കോളിലും ഇറങ്ങാൻ, നിന്റെ പ്രതികൂലത്തിൽ നിന്നോടൊപ്പം നടക്കാൻ ഒരാളും കാണില്ല എന്ന ദൂത് പറയട്ടെ, ഒരാളും ഇല്ലേനും മുങ്ങിത്താടാതെ കൈപിടിക്കാൻ കയ്യകലത്തിൽ കർത്താവുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നിങ്ങളെ ഒന്ന് രണ്ട് ഭാഗത്തിലേക്ക് ചിന്ത കൊണ്ടുപോകാം. ഞാൻ വാക്യം വായിപ്പിക്കാതെ ചിന്തകൾ പറയാം, വാക്യം വായിപ്പിക്കാതെ ചിന്തകൾ പറയാം. യേശുവിൻ്റെ കൂടെ എപ്പോഴും 12 പേരുണ്ട്. അതല്ലാതെ വലിയ കൂട്ടമുണ്ട്, എന്നാൽ എപ്പോഴും 12 പേരുണ്ട്. വിട്ടുപിരിയാത്ത 3 പേരുണ്ട്. മാരോട് ചേർന്നിരിക്കുന്ന ഒരുത്തനുണ്ട്. ഒന്നുകൂടെ പറയാം, യേശുവിൻ്റെ കൂടെ എപ്പോഴും 12 പേരുണ്ട്. അപ്പം വർദ്ധിപ്പിച്ചാൽ 12 അല്ല എന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ എപ്പോഴും 12 പേരുണ്ട്. എന്നാൽ വിട്ടുപിരിയാത്ത 3 പേരുണ്ട്. മാരോട് ചേർന്നിരിക്കുന്ന ഒരുത്തനുണ്ട്. കൈ കെട്ടിയപ്പോ ആരുണ്ടെന്ന് പറ, കൈ പിടിച്ച് കെട്ടിയപ്പോൾ ആരുണ്ടെന്ന് പറ. അപ്പം തിന്നൽ എത്ര പേരുണ്ട്? അത്ഭുതത്തിന്റെ ഭാഗമൊക്കെ എത്ര പേരുണ്ട്? യേശുവിന്റെ കൂടെ നടന്ന് സൗഖ്യം പ്രാപിച്ചവൾ എത്ര പേർ അവന്റെ കൈ കെട്ടിയപ്പോൾ അവന് വേണ്ടി സംസാരിക്കാനുണ്ട്? ആരുമില്ല, ആരുമില്ല. എല്ലാവരും ഓടിക്കളഞ്ഞു. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാമോ? ഒറ്റപ്പെടുമ്പോൾ നിങ്ങളും ഞാനും തളർന്നു പോകില്ല. നമ്മൾ അവര് കാണും, ഇവര് കാണും, അച്ഛായൻ കാണും, അമ്മാമ കാണും, പ്രസവിച്ചു വളർത്തിയ പിള്ളേർ കാണും എന്നൊക്കെ ചിന്തിക്കുന്നതാ ദൈവമക്കളെ നമ്മുടെ പ്രശ്നം. ഇപ്പൊ അങ്ങ് ചിന്തീര്, ആരും കാണത്തില്ല. അപ്പം നിന്നവനും കാണത്തില്ല, കൂടെ ഇരുന്നവനും കാണത്തില്ല, നമ്മുടെ ഓഹരി കൈപ്പറ്റിയവനും കാണത്തില്ല, നമ്മുടെ ഔദാര്യം കൈപ്പറ്റിയവനും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഒറ്റപ്പെട്ടുപോയി ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പേ ഒറ്റപ്പെട്ട ഒരുവനെയാണ് ഈ പകൽ ഞാൻ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഒരറ്റത്ത് സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ,
ഒറ്റപ്പെടുത്തുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാത്ത കരുതൽ തിരിച്ചറിയാത്ത മക്കൾ ഭാര്യ ഭർത്താവ് ഒക്കെ നിങ്ങളുടെ വേദന സ്വകാര്യ ദുഃഖമാണെങ്കിൽ ഇന്ന് വൽക്കാലം പറയും അതിനു മുമ്പേ ആ വേദന ആഴത്തിൽ ഏറ്റ ഒരുവനാണ് യേശു കർത്താവ്. അത് പറയുമ്പോ പറയാൻ നിർത്താൻ പറ്റാത്തൊരു കാര്യം പറയാം, ഒറ്റപ്പെടൽ അനുഭവിച്ചെങ്കിലും ഒറ്റയ്ക്ക് കാരിരുമ്പാണി ഏറ്റ് കൂശി തൂകി കിടക്കുമ്പോഴും ഒരു കുലബന്ധവും ഇല്ലാത്ത, ഒരിക്കൽ പോലും സഹവസിച്ച് പ്രവർത്തിച്ചിട്ടില്ലാത്ത, ഒരിക്കൽ പോലും സഹയാത്രികനല്ലാത്ത, അന്ന് മാത്രം കുറച്ചു മുമ്പേ കണ്ട ഒരുത്തൻ കുരിശിന്റെ ഇപ്പുറത്ത് കടന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. നിങ്ങൾ നോക്കി യേശുവിന്റെ സ്നേഹം. എടാ എനിക്ക് നിന്നെ അറിയത്തില്ല, നീ ഒരു കള്ളനല്ലയോ, നീ കള്ളനായിട്ടല്ലേ ഇത് അനുഭവിക്കുന്നേ എന്നും പറഞ്ഞ് തള്ളിക്കളയാതെ തീർച്ചയായിട്ടും ഞാൻ രാജ്യത്വം പ്രാപിക്കുമ്പോൾ നീ എന്നോടുകൂടി കാണുമെന്ന് പറഞ്ഞതല്ലയോ യഥാർത്ഥ സ്നേഹം. ഇപ്പകൽ എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് ബലപ്പെടാൻ കഴിയും ഇത് കേട്ടാൽ? ആരെല്ലാം കൈവിട്ടോട്ടെ, ആരെല്ലാം മറന്നോട്ടെ, ആരെല്ലാം ഉപേക്ഷിക്കട്ടെ, ഈ പകൽ അവിടെ ഇരുന്നോണ്ട് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക്. നിന്നെ അറിഞ്ഞോണ്ട് പരിചയമുണ്ടായോണ്ടും നീ ചെയ്ത നന്മ പ്രവൃത്തി കൊണ്ടെന്നല്ല കർത്താവ് നിന്നെ നോക്കി പറയുക, ഞാൻ രാജ്യത്വം പ്രാപിക്കും, നീ എന്റെ കൂടെ കാണും, ഇത് ഉറപ്പാ. ഇതിനപ്പുറം ഏതെങ്കിലും ഒരു ദൂത് വേണോ? ഇതിനപ്പുറം ഏതെങ്കിലും ഒരു ഉറപ്പ് വേണോ? ഇന്ന് പകൽക്കാലം പറ, ഒറ്റപ്പെടുന്നവന്റെ കൂടെ ഒറ്റപ്പെടാത്ത ദൈവമുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു വാടിയ മുഖത്തോടെ ഇരിക്കരുത്, ഒറ്റപ്പെട്ടെന്നും പോയി നിരാശപ്പെട്ടിരിക്കരുത്, ഒറ്റപ്പെട്ടു പോയെന്നും പറഞ്ഞ് എല്ലാം അവസാനിച്ചെന്നും പറഞ്ഞ് പിന്മാറിപ്പോകുക. അവിടെ ഒരു വാക്കുണ്ട്, പ്രത്യാശിച്ച്, യഹോവയ്ക്കായി പ്രത്യാശിച്ച്. പ്രത്യാശ ഉണ്ടാകുന്നതിന് ആത്മധൈര്യമുള്ളവനാ, ആത്മധൈര്യമാ, കോൺഫിഡന്റ്. യഹോവ എനിക്ക് വേണ്ടി ന്യായം വിധിക്കും, അവൻ എന്റെ പക്ഷത്തുണ്ട്, എന്നെ കൈവിടില്ലെന്ന് ഉറപ്പുള്ളവന് ഉള്ളതിന്റെ പേരാ പ്രത്യാശ. ശ്രദ്ധിക്കണേ, വീട്ടിൽ കുത്തുവാക്ക് പറയാൻ ഒരുത്തി, ആശ്വസിപ്പിക്കാൻ ഒരുവൻ, പക്ഷേ ആലയത്തിൽ കരയാനോ? കേൾക്കുന്നുണ്ടോ? കുത്തുവാക്ക് പറയാൻ ഒരുത്തി, ആശ്വസിപ്പിക്കാൻ ഒരുവൻ, ആലയത്തിൽ കരയാനോ? ഒറ്റയ്ക്ക. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ദൈവിക ബന്ധം ഒറ്റയ്ക്ക. ആരും നമ്മുടെ ഹൃദയവേദന അറിയുന്നില്ലെന്നും പറഞ്ഞൊന്നും ഭാരപ്പെടണ്ട. നിങ്ങളുടെ വിഷയം മറ്റൊരാൾക്ക് അറിയണമെന്നില്ല, അറിഞ്ഞാലും നിങ്ങളെ പോലെ അവർക്കത് വിഷയമായിരിക്കണമെന്നുമില്ല. അത് അതുപോലെ തിരിച്ചറിയുന്ന ഒരുവനെ ഉള്ളൂ. അവന്റെ സാന്നിധ്യം ആലയത്തിനകത്തുണ്ടെങ്കിൽ കണ്ണ് നിറയുന്ന ഹന്നയുടെ മുഖം മാടാതെ നോക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? മറുപടി ലഭിക്കും. കരയുന്നവന് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, ഇന്ന് വൈകാലം രാത്രിയാമങ്ങളിൽ കരയുന്നവന് വേണ്ടി, ഒറ്റയ്ക്കിരുന്ന് കരയുന്നവന് വേണ്ടി, ഒറ്റപ്പെടുന്ന വേദനയും പ്രത്യാശ കളയാതെ കരയുന്നവന് വേണ്ടി നിശ്ചയമായി മറുപടി തരും, നിശ്ചയമായി ഉയർത്തും, നിശ്ചയമായി ഭൂമിയെ ദൈവം അവകാശമായി തരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേം പറയാം? എത്ര പേർക്ക് ഏറ്റെടുത്ത് ധൈര്യം പ്രാപിക്കാൻ കഴിയും? ഒരു ഭാവം കൂടെ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തട്ടെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വാഗ്ദത്തം ഒറ്റ നോക്കാൻ 12 പേരെ തിരഞ്ഞെടുത്ത് വിട്ടു. ഈ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും യോഗ്യന്മാരെയല്ലയോ തിരഞ്ഞെടുക്കുന്നത്? അന്നേരം ഈ 12 പേരും യോഗ്യരാന്ന് കണ്ട് 12 ഗോത്രത്തെ തിരഞ്ഞെടുത്ത് വിട്ടു. അവർ പോയി ഒറ്റ നോക്കി, ഒരു കൂട്ടം 12 പേരെ ഒരുമിച്ച് പോയെ. 12 പേര് പോയി ഒറ്റ നോക്കി, പക്ഷേ ഈ 12 പേര് പോയി ഒറ്റ നോക്കിയ 10 പേര് ഒരുമിച്ച് നിന്ന അഭിപ്രായം കാരണം 40-ലധികം വർഷമാണ് നഷ്ടമായത്. ഇനി പറ, 12 പേര് ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണോ വാഗ്ദത്തം കിട്ടുന്നത്? അങ്ങനല്ല വാക്യത്തിൽ പറഞ്ഞത്. ഭൂമി അവകാശമാക്കുവാൻ
അവൻ നിന്നെ ഉയർത്തും. ആര്? അവന്റെ വഴിയെ പ്രത്യാശിച്ചു നടക്കുന്നവനെ. നടക്കുന്ന 12 പേരെ എന്നല്ല, നടക്കുന്ന ഒരു കൂട്ടത്തെ എന്നല്ല, നീ അവനിൽ പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടന്നാൽ നിനക്ക് നിന്റെ വാഗ്ദത്തം ദൈവം അവകാശമായി തരും. അങ്ങനെ 12 പേര് പോയതുകൊണ്ടല്ല വാഗ്ദത്തം കിട്ടിയത്. മനസ്സിലാകുന്നുണ്ടോ? രണ്ട് ശിഷ്യന്മാർ എമൗസിലേക്ക് പോകുക, രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ അത്ഭുതം കണ്ടവരും യേശുവിനെ അറിയാവുന്നവരുമാ. രണ്ടുപേർ ഒരുമിച്ച് നടക്കുക. പക്ഷെ രണ്ടുപേർ ഒരുമിച്ച് നടന്നതുകൊണ്ട് തർക്കവും വാദവുമാണ് വന്നത്. തർക്കവും വാദവും അനാവശ്യ അവിശ്വാസ വർത്തമാനങ്ങളും വന്നതുകൊണ്ട് അറിയേണ്ടവനെ അറിയാൻ കഴിഞ്ഞില്ല. അറിയേണ്ടവനെ അറിയാൻ കഴിയാഞ്ഞത് കൊണ്ട് അന്ധത ബാധിച്ചു, മന്ദത ബാധിച്ചു. പിന്നെ കർത്താവ് അവർക്ക് വേണ്ടി അവരെ കണ്ണു തുറക്കേണ്ടി വന്നു. ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക ദൈവത്തെ ഒരാൾ തിരിച്ചറിയുന്നത് ഭാര്യ പറഞ്ഞു കൊടുത്തോണ്ടല്ല, ഭർത്താവ് കൈപിടിച്ചുകൊണ്ട് വന്നോണ്ടും അല്ല, അപ്പനും അമ്മയും കൂടെ കൈപിടിച്ച് നിർബന്ധിക്കുന്നോണ്ടല്ല ദൈവത്തെ മക്കൾ അറിയേണ്ടത്. കണ്ണ് തുറക്കേണ്ട വണ്ണം കണ്ണു തുറക്കണം. അതിന് വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവബന്ധം വേണം, വ്യക്തിപരമായി വേണം. ഒത്തിരി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരയാറുണ്ട്, പക്ഷെ മക്കൾ വ്യക്തിപരമായ ദൈവബന്ധം വെച്ച് പുലർത്താതിരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ നന്മ ദൈവികമായി അവകാശമാക്കാൻ പറ്റുമെന്ന് വചനം പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവ വിഷയത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുക. ദൈവ വിഷയത്തിൽ ഒറ്റയ്ക്കുള്ള ദർശനം, ഒറ്റയ്ക്കുള്ള കാഴ്ചപ്പാട്, ഒറ്റയ്ക്കുള്ള തീരുമാനം, അത് വീട്ടിലെ ആര് ശ്രമിച്ചാലും അതിൽ നിന്ന് നിങ്ങളെ ഒരുപാടി പിന്മാറ്റാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ യാത്ര ഭയങ്കര രസം തോന്നി. അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, എമോസിലേക്കാണ് പോകുന്നത്. അവരോടൊപ്പം യേശു ചേർന്ന് നടന്നു. സംസാര വിഷയം യേശുവിനെ കുറിച്ചാണ് അല്ലേ? പക്ഷെ അവർ കൂടെ ഉള്ളവരെ തിരിച്ചറിയുന്നില്ല. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയൊരു ഭാഗമാണ്. ഞാൻ എപ്പോഴും ഈ ആ ഭാഗം ഒത്തിരി ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യം അറിയാവുന്ന ഒരാൾ അതേ കാര്യം അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടി എന്നും പറഞ്ഞ് നമുക്ക് ആത്മീയ കാഴ്ചപ്പാട് വർദ്ധിക്കത്തൊന്നുമില്ല. ഒരുപക്ഷെ നെഗറ്റീവായി പറയുന്ന ഒരാളുടെ സാന്നിധ്യം കൊണ്ട് നമുക്കുണ്ടാകാവുന്ന ദൈവിക വിശ്വാസം കൂടെ കുറയത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? യേശുവില്ല, നമ്മുടെ കൂടെ ഇല്ല, ഉണ്ടാവുമെന്ന് പറഞ്ഞവനാ, ഇപ്പം നമുക്കില്ല, ഇനി നമ്മുടെ കാര്യം എങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഉയർക്കുമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടില്ല, എങ്ങനെ തർക്കിച്ചും ബാധിച്ചും പോകുക. അത് നിമിത്തം കൂടെ വന്ന കർത്താവാന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. പല സഭകളുടെയും ദൈവമക്കളെ, പല സഭകളുടെയും, പല പെന്തക്കോസ്തു പ്രസ്ഥാനങ്ങളുടെയും പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം അതല്ലേ? ഒരാത്മീകന്റെ കൂടെ ഒരാത്മീയ കാഴ്ചപ്പാടില്ലാത്തവൻ കൂടിയാൽ അവിടെ അന്ധതയും അറിവില്ലായ്മയും വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവ വിഷയത്തിൽ വ്യക്തിപരമായ തീരുമാനവും ദൈവപാതയിൽ വ്യക്തിപരമായ ചുവടുവെപ്പും വേണം. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു കവിതയുണ്ട്. ഒരു കവിത, ഞാൻ എഴുതിയ കവിതയല്ല, അത് കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പ് ഇട്ട് നിങ്ങൾ കേട്ടു. ഞാൻ എഴുതിയ കവിതയല്ല, പൂന്താനം എന്ന് പറഞ്ഞ പ്രശസ്ത കവി എഴുതിയൊരു കവിത. ആ കവിത സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മദ്യ ഇങ്ങനെ കാണുന്ന നേരത്തും, മത്സരിക്കുന്നത് എന്തിന് നാമൃത അല്ലേ? വളരെ അർത്ഥവത്തായ കവിതയാ. അയ്യോ, ക്രിസ്തീയ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെടാത്ത ഒരു കവിയുടെ കവിത പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ വരിയുടെ അർത്ഥം നോക്കിക്കേ. ഈ സമയത്താണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. ജനിക്കുമ്പോൾ കൂട്ടത്തോടല്ല ഒറ്റയ്ക്ക, മരിക്കുമ്പോൾ ഈ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ വേദനിപ്പിച്ച് എത്ര മരണമാ കഴിഞ്ഞ ദിനം വരെ നമ്മളെ കാതി വന്ന് തുളച്ചു കയറിയത്. അതിൽ നമ്മൾ പെട്ടില്ലെന്നുള്ളതിന്റെ പേരാ കരുണ.
ഒറ്റയ്ക്ക് ജനിച്ച് ഒറ്റയ്ക്ക് മരിക്കുന്ന ഈ ജീവിതത്തിൽ അല്പം കുറച്ച് മണിക്കൂർ അതിനകത്തെല്ലാം കൂടി കാണുന്നത്, ഒന്നിച്ചു നിൽക്കുന്നത്, അതിനിടയ്ക്ക് എന്തിനാ മത്സരം? ഒരുമിച്ച് കൂടുന്ന സമയത്ത് തർക്കവും വാദവും അല്ല, ഒരുമിച്ച് കൂടുന്നിടത്ത് വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം, വ്യക്തിപരമായ ക്രിസ്തീയ അനുഭവം, അങ്ങനെ വ്യക്തിപരമായ ദൈവിക വിഷയത്തിൽ ഒരുമിച്ച് നടക്കുന്നവനോട് ദൈവാത്മ പറയുന്നു, നിനക്ക് ഭൂമിയെ അവകാശമായി തരും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, എന്റെ വാക്ക് പെട്ടെന്ന് നിർത്താൻ പോകയാ. ഈ നമ്മൾ ഈ ഒരുമിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാ അല്ലേ? എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൂത് എനിക്ക് ഈ ഒറ്റപ്പെടുമ്പോൾ വേദന വന്നിട്ടുള്ള ആളാണ്. ഒറ്റപ്പെടുമ്പോൾ എല്ലാവർക്കും വേദന വരും, പക്ഷേ ഞാൻ നിങ്ങളോടും എന്നോടും പറയുന്നു, ഒറ്റപ്പെടുന്നതും ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ ദൈവികതയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയാണ്. ഞാൻ പ്രവാചകന്റെ ഒരു വാക്ക് പറയാം, ഞാൻ അങ്ങനെ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി, ഉണ്ടോ? ഒറ്റയ്ക്കാക്കി. മരുഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? വെള്ളമുണ്ടോ? വീടുണ്ടോ? കൂടപ്പിറപ്പുണ്ടോ? കൂടെ ജനിച്ചവരുണ്ടോ? അപ്പനുണ്ടോ? അമ്മയുണ്ടോ? നമ്മൾ വളർത്തിയ മക്കളുണ്ടോ? ആരുമില്ല. ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്തിനാണെന്നറിയോ? കൃത്യമായത് ചിലത് സംസാരിക്കാനാ ഉണ്ടോ? അങ്ങനെ ഒറ്റപ്പെടുന്നത് ദൈവികതയാണെങ്കിൽ അതിനെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കണ്ട. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം, ഒരു പൊതുതത്വം പറയാം, ഒരു പൊതുതത്വം പറയും. ഈ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിലേ, ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ വേഗത്തിൽ നടക്കാം, ഒത്തിരി ദൂരം സഞ്ചരിക്കാം. ആരെങ്കിലും കൂടെ കൂടി നോക്കട്ടെ, വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. കൂടെ കൂടുന്ന ആൾ സ്ലോ ആണെങ്കിൽ അയാൾക്ക് വേണ്ടി പയ്യെ പയ്യെ നമ്മൾ സ്ലോ ആവും. ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് നടക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് നടക്കണം. ആരെയും മുകളിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ പ്രസംഗിക്കാം, ഇവിടെ പഠിപ്പിക്കാം, ഇവിടെ ഉപദേശിക്കാം, കാണുമ്പോഴൊക്കെ നമുക്ക് വേണേൽ ഉപദേശിക്കാം, പറയുമ്പോഴൊക്കെ ഉപദേശിക്കാം, പക്ഷെ മുകളിൽ കൊണ്ടുപോകാൻ പാസ്റ്റർക്ക് പറ്റത്തില്ല, മുകളിൽ കൊണ്ടുപോകാൻ ഭർത്താവിന് പറ്റത്തില്ല, ഭാര്യയ്ക്ക് പറ്റത്തില്ല, അപ്പനും അമ്മയ്ക്കും പറ്റത്തില്ല. വ്യക്തിപരമായി പ്രത്യാശയോടെ നടന്നാൽ ദൈവം നന്മ തരും. അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതാ ക്രിസ്തീയ ജീവിതം, അത് ഒറ്റയ്ക്ക് നടന്നു തന്നെ കയറണം. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണേ. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത, മെയ് 29 അല്ലായിരുന്നു, മെയ് 29 പ്രത്യേകത, മെയ് 29 പ്രത്യേകതയാണ് എവറസ്റ്റ് ഡേ. എവറസ്റ്റ് ഡേ 1953 മെയ് മാസം 29 പകൽ 11:30 രണ്ടുപേർ, സാർ എഡ്മൺ ഹില്ലാരിയും ടെൻസിംഗ് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ, എവറസ്റ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ നേർകയിൽ പാദം ചവിട്ടിയത്. എന്നെ ശ്രദ്ധിക്കണം, പ്രസംഗം നിർത്താൻ പോയ 1953 മെയ് 29 പകൽ 11:30 രണ്ടുപേർ, ഹില്ലാരിയും ടെൻസിംഗും എന്ന് പറയുന്ന രണ്ടുപേർ, എവറസ്റ്റ് എന്ന് പറഞ്ഞ അതുവരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ നേർകയിൽ പാദം ചവിട്ടി. ലോക ശ്രദ്ധയിൽ ഇന്നും അവരുടെ പേരോർമ്മയുണ്ട്. ആ ഡേ ആയിരുന്നു ഇന്നലത്തെ ദിവസം. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ശ്രമിച്ചു നോക്കണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും നിങ്ങളെ നോക്കി നടക്കത്തില്ല, ഒറ്റയ്ക്ക് നിങ്ങൾ വിചാരിച്ച നടക്കത്തില്ല, ഒറ്റയ്ക്ക് നിന്നെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് നിനക്ക് നന്മ കിട്ടത്തില്ല, ഒറ്റയ്ക്ക് നിനക്ക് ഭൂമിയെ കിട്ടത്തില്ല, ഒറ്റയ്ക്ക് നിനക്ക് നന്മ ഉണ്ടാകത്തില്ല, നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയണം, എന്റെ ദൈവത്തേ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇപ്പൊ ഇവിടെ ഈ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു ചോദ്യം ഇല്ലേ, അയ്യോ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് രണ്ടുപേരായിട്ടാണല്ലോ വാസ്തവെന്ന് ചോദ്യമുണ്ട്. നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ചിരുന്നേ, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കാണും. അതുകൊണ്ട് ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടി ആ ഉദാഹരണം പറഞ്ഞേ. 3 പതിറ്റാണ്ട് കഴിഞ്ഞു, 1953 എവറസ്റ്റ് കൊടുമുടി കീഴടക്കി കഴിഞ്ഞു. 3 പതിറ്റാണ്ടിന് ശേഷം ലോകം മൊത്തം അതുവരെ വിചാരിച്ചിരുന്നത് രണ്ടുപേർ ഒരുമിച്ച് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയെന്നാണ്.
മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ലോകം ഞെട്ടലോടെ കേട്ട ഏറ്റവും വലിയൊരു സത്യമുണ്ട്. ആദ്യം എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിൽ കയറിയത് ഒരുമിച്ച് താഴെ നിന്ന് കയറിയെങ്കിലും ഏറ്റവും ഉയരത്തിൽ ആദ്യം എത്തിയത് ഹില്ലാരിയായിരുന്നു. ഒരുമിച്ച് ഒന്നിച്ച് ഒന്നിനെ കീഴടക്കാൻ പറ്റില്ല. ഒത്തുപിടിച്ചാ മല പോരും എന്ന് പറയുന്നത് ഐക്യതയെ കുറിച്ച് പറയാനാ. പക്ഷെ ഇന്നേ വരെ ഒരു മലയും ഒത്തുപിടിച്ചിട്ട് പോരുന്നിട്ടില്ല. അത് കഷം കഷമായിട്ടേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ മല കയറണമെങ്കിൽ കൂടെ വരുന്നവൻ കയറട്ടെ കയറട്ടെ നോക്കി നിന്നാൽ ഉയരത്തിൽ ഉയർച്ച പ്രാപിക്കാൻ നീ കുറെ താമസിക്കും. ഹല്ലേലൂയ. ഉയർച്ച പ്രാപിക്കാൻ നീ കുറെ വൈകും. അതുകൊണ്ട് പറയുകയാ, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് രണ്ടുപേരാണെന്ന് പറയുന്നെടുത്തു പോലും മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ലോകം അറിഞ്ഞ സത്യമാണ്. ആദ്യം ആ കൊടുമുടിയിൽ പാദം സ്പർശിച്ചത്, ആദ്യം കയറിയത് ഹില്ലാരിയും അതിനുശേഷമാണ് ടെൻസിങ്ങും വന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ദൂത് പര്യവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാ, അവന്റെ വഴിയിൽ നീ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. ഒറ്റയ്ക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ, ഒറ്റയ്ക്ക് ദൈവവിശ്വാസത്തിൽ നിൽക്കാൻ, ഒറ്റയ്ക്ക് മുന്നേറാൻ നീ പഠിക്കണം. അങ്ങനെയുള്ളവർക്കേ ഭൂമി അവകാശമാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഒരിക്കൽ കൂടെ ദൈവസ്ഥലിൽ നിന്നുകൊണ്ട് ആമേൻ പറയാൻ കഴിയും? ഈ വിഷയം സമയബന്ധിതമായി സമയക്കുറവുകൊണ്ട് ഓൺലൈനായി ഞാൻ ഇവിടെ നിർത്തുകയാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിർത്തരുത്, നിങ്ങൾ ഈ വിഷയം തുടർന്ന് ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് വീട്ടിൽ അല്പസമയം കൂടെ രാത്രിയെങ്കിലും അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് സമയപരിധി ഉണ്ടായിരുന്നു ഞാൻ അവസാനിപ്പിക്കുക. കാര്യം എല്ലാവരും അവസാനം വരെ കേൾക്കണം എന്നുള്ളത് കൊണ്ട് ദൈവമക്കളെ, ഈ ചിന്ത അവസാനിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടന്നു കയറിയേ പറ്റൂ, ശിശുഷ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടന്നു കയറിയേ പറ്റൂ. ഇന്ന് പൽക്കാലം ഒറ്റയ്ക്ക് അവന്റെ വഴി പ്രമാണിച്ച് കയറുന്നവന് ഭൂമിയെ അവകാശമായി തരും എന്ന് പറഞ്ഞെങ്കിൽ പ്രത്യാശയോടെ ജീവിക്കാൻ, ധൈര്യത്തോടെ ജീവിപ്പാൻ ഈ വചനം നിങ്ങൾക്ക് ബലം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവം ധൈര്യം നൽകട്ടെ. ഈ സമയം വരെ ദൈവവചനം ശ്രദ്ധയോടെ പ്രത്യാശയോടെ ഏകാഗ്രതയോടെ വചനപ്രസംഗം കേട്ട നിമിഷം മുതൽ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടാതെ അവിടെ തന്നെ ഇരുന്ന് ശ്രദ്ധ മാറാതെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.